കുറച്ച് ദിവസമായിട്ടുള്ള പോലെ തന്നെ ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മൂടി കെട്ടിയ ഒരു അന്തരീക്ഷമാണ്. രാവിലെ എഴുന്നേക്കാൾ തന്നെ നല്ല മടിയായി മഴയും, പിന്നെ ഇരുട്ട് മൂടിയ അന്തരീക്ഷമൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഇന്ന് ഏട്ടനെ രാവിലെ തന്നെ വർക്കുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ രാവിലത്തെ ചായയോടെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര തിക്കുന്നിറക്കിലായിരുന്നു രാവിലത്തെ ചായയോടെയൊക്കെ. അതുകൊണ്ട് അതൊന്നും കാണിക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഊണിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ ഊണ് വയ്ക്കാൻ ഉണ്ടാവില്ല. ഉച്ചയ്ക്കും രാത്രിക്കും ഉണ്ടാവാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് ഏട്ടന് ഇഷ്ടമില്ലാത്തൊരു കറിയാണ് വെച്ചത്. ഏട്ടന് ഇഷ്ടമില്ലാത്തതും ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കിയത്. പരിപ്പ് ഇട്ട് വയ്ക്കുന്ന ചീരക്കറിയാണ് കേട്ടോ. ഇപ്പം ഞാൻ അതിൻ്റെ റെസിപ്പി ഇന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാനിതാ പരിപ്പെടുത്ത് ആദ്യം തന്നെ കഴുകിയതിന് ശേഷം വേവിക്കാൻ വേണ്ടി വയ്ക്കുകയാണ്. ഞാനൊരു നമ്മളെ പരിപ്പിട്ട് വെച്ച പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിലൊരടുപ്പ് പരിപ്പാണ് എടുക്കാറ്. അത് എല്ലാ കറി വയ്ക്കുമ്പോഴും അങ്ങനെയാണ് എൻ്റെ ഒരു കണക്ക് കേട്ടോ. സാമ്പാർ വയ്ക്കുമ്പോഴും അതെടുക്കും, പരിപ്പിട്ടിട്ടുള്ള എന്ത് കറി വയ്ക്കുമ്പോഴും ആ ഒരു അടുപ്പ് നിറയെ പരിപ്പ്, അതാണ് എൻ്റെ കണക്ക്. പിന്നെ ഇതാ ചീര, ഒരു കെട്ട് ചീരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം രണ്ടു ദിവസമായിട്ട് ഇപ്പോൾ പരിപ്പ് കറി ഇനി ഇവിടെ വെക്കണേ, ചീര ഇട്ടിട്ടുള്ള പരിപ്പ് കറി. അപ്പോൾ പച്ചചീരയും ചുവന്ന ചീരയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പച്ചചീര തലേ ദിവസം വെച്ചു, ഇന്ന് ചുവന്ന ചീരയായിരുന്നു. അപ്പോൾ പരിപ്പ് വെന്തതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പരിപ്പിച്ച് നല്ലോണം വേവിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നന്നായിട്ട് പൊടിയാക്കിയിട്ട് കഴുകി അരിഞ്ഞ് വെച്ചിട്ടുള്ള ചീരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ചൂടുവെള്ളമാണ്, നല്ല തിളച്ച വെള്ളമല്ല ഞാൻ ഒഴിച്ചു വെക്കണേ, ഒരു ഇളഞ്ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചീര ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ മതി ചീര വേവാൻ. പിന്നെ ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്ത് കറിയായാലും ഇത്തിരി എരിവ് വേണം, എരിവില്ലാണ്ട് എനിക്ക് കഴിക്കണത് അത്ര ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുളക് പൊടി ഒരു വലിയ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ല എരിവുണ്ടായിരിക്കും, നല്ല എരിവില്ല നമുക്ക് ആവശ്യത്തിനുള്ള എരിവുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് ഇതാ അതൊന്ന് ചീര വേവാനായിട്ടുള്ള ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കറി കുറച്ച് വെള്ളത്തോടെ ഇരിക്കുന്നതാണ് നല്ലത്, ഒരുപാട് കട്ടയായിട്ട് ഇരിക്കുന്നതിനെക്കാട്ടിലും. പിന്നെ തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ്. അപ്പോൾ നമുക്ക് ഞാൻ പച്ചതേങ്ങ വെറുതെ അരച്ചിട്ടാണ് വയ്ക്കാറ്. പിന്നെ പരിപ്പ് ചേർത്തിട്ടുള്ള ഇതുപോലത്തെ കറികളൊക്കെ ഉണ്ടാക്കുമ്പം അരപ്പിന് ഞാൻ പച്ചതേങ്ങ അരയ്ക്കുമ്പം ഒരു രണ്ട് മണി കുരുമുളക് ചേർക്കാറുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് വയറിൽ ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ ഉള്ളവരാണ് വെച്ചാൽ പരിപ്പ് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുരുമുളക് നല്ലതാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് ഞാൻ തേങ്ങ അരച്ചത് കേട്ടോ. വേണമെങ്കിൽ രണ്ട് മണി ചീര കൂടാം, അതും ചെയ്യാം. അപ്പോൾ കുക്കർ മാറ്റിയിട്ട് കുക്കറിൽ ഉണക്കപ്പയർ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ ചീര നന്നായിട്ട് വെന്ത് വന്നിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങ അരച്ചതും കൂടെ ഇക്കി ചേർത്ത് കൊടുക്കുകയാണ്. പെട്ടെന്നാവണ ഒരു കറി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ മുരിങ്ങയുടെ ഇലയും ചീരയുടെ ഇലയൊക്കെയാണ് മിക്കവാറും കറി വെച്ചിട്ട് കൊണ്ടുപോകാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര നൊസ്റ്റുമാണ് ഈ കറിയൊക്കെ. അപ്പോൾ അതൊന്ന് തേങ്ങ നന്നായിട്ടൊരു മീഡിയത്തിൽ ഇട്ടിട്ട് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ കടുകും കറിവേപ്പിൻ്റെ ഇലയും ഉണക്കമുളകും ചേർത്ത് വറവിട്ടെടുക്കാൻ വേണ്ടി അതാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ നമ്മൾ നോൺ വെജൊന്നുമില്ല, നോൺ മീനും മറ്റുള്ള സംഭവമൊന്നും ഇല്ല. എന്നാൽ ബീഫ് വാങ്ങിയില്ലേ, അതിനുശേഷം പിന്നെ വല്ലാണ്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ഏട്ടൻ പോണതുകൊണ്ട് മീനൊന്നും കൊണ്ടുവരാറില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വലിയ കാര്യമായിട്ടുള്ള കറികളൊന്നുമില്ല. പിന്നെ ഉപ്പേരിക്ക് പച്ചക്കറിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉണക്കപ്പയറെടുത്ത് വേവിക്കാനിട്ടത്. പയർ വേവിച്ചിട്ടുള്ള അല്ല, പയർ മാത്രമായിട്ടുള്ള ഉപ്പേരി ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് രണ്ടാൾക്കും കേട്ടോ. അപ്പോൾ കറിയിൽ നോക്കിയപ്പോൾ ഒത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പ് ഒന്നുകൂടെ ഇട്ട് കൊടുത്തതാണ്. ഇനി അങ്ങനെ വറവിടുക ചെയ്യണേ കേട്ടോ. ഇപ്പം ഈ കറി കൂട്ടിയിട്ട് ഉണ്ണി വയ്ക്കുകയെന്ന് വെച്ചാൽ ഉണ്ണി അച്ഛമോനും 11 മണിയാകുമ്പോഴേക്കും വരും വെച്ചിരുന്നിട്ട്. അവർക്ക് അത്ര ഇഷ്ടമാണ്. ഞങ്ങളങ്ങനെ വെക്കാറില്ല. കുട്ടികൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാലും ഏട്ടൻ തീരെ കണ്ടുകൂടാ, കണ്ണെടുത്താൽ കണ്ടുകൂടാ ഏട്ടൻ ഇങ്ങനത്തെ കറികളൊന്നും, പുളി ചേർക്കാത്ത കറികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഏട്ടൻ ഊണിയേക്കില്ല. പിന്നെ 4-5 കറി വെക്കാനുള്ള ഒരു ഇത് കിട്ടാറുമില്ല രാവിലെ. പിന്നെ മീൻകറിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിതുപോലെയൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവരും തൃപ്തിപ്പെടുത്താമല്ലോ ഒരേപോലെ. മഴ ഇപ്പോഴും നല്ല മഴ തന്നെയാണ് ഇവിടെ. നമ്മുടെ പാടത്ത് പിന്നെയും വെള്ളം കയറി കേട്ടോ. ഞാനത് വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നേ.
നല്ല മഴയാണ്. രാവും പകലും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കാറ്റും ഭയങ്കര തണുപ്പും. ഓണം കഴിയണ വരെ ഒന്ന് മഴ വിട്ട് നിന്ന്, അത് കഴിഞ്ഞപ്പോൾ പിന്നെയും തുടങ്ങി. മഴ കാണാൻ ഭംഗി തന്നെയാണ്, പക്ഷേ മഴ പെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാവും. നമ്മൾ ഈ ഒരു പാടത്തർക്കത്തായതുകൊണ്ട് ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള പയറുതാ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് വറവിട്ടെടുക്കുകയാണ്. കടുകും പിന്നെ സബോളയും വെളുത്തുള്ളിയും ആണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൊരയിപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ പയറ് വേവിക്കുമ്പോൾ തന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉപ്പ് കുറവായി തോന്നിയതുകൊണ്ട് ഇതിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയൊരു സ്പൂൺ നിറയെ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ മുളകൊന്ന് തീ കുറച്ചതിന് ശേഷം ഒന്ന് മൊരയിപ്പിച്ചിട്ട് അങ്ങനെ നമ്മൾ വേവിച്ച പയറ് ചേർക്കുകയാണ് ചെയ്യണേ. ഞാൻ ഈ പയറുകൊണ്ടുള്ള ഉപ്പേരി തന്നെ ആയിട്ട് ഉപ്പേരി പോലെ തീരെ വെക്കാറേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത് വെക്കാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇഷ്ടമാണോന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. എരിശ്ശേരിക്ക് മാത്രമാണ് ഇവിടെ പയറ് വെക്കാറുള്ളൂ. നമ്മൾ പറശ്ശിനിക്കടവ് പോയതിന് ശേഷമാണ് പിന്നെ ഈ ഒരു ഉപ്പേരി പതിവാക്കിയത്. പറശ്ശിനിക്കടവിലെ പ്രസാദം നിങ്ങൾക്ക് അറിയണ്ടാവും, ഈ ഉണക്കപ്പയർ. അതിലിങ്ങനൊന്നല്ല, സാധാ പോലെ തന്നെ ഉണ്ടാക്കും, പക്ഷെ അത് നല്ല നല്ല രസമല്ലേ. ഒരു വലിയൊരു ഗ്ലാസ് നിറയെ ചായയും പിന്നെ ഈ പയറും. അപ്പം അവിടെ നിന്ന് അത് കഴിച്ചതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾക്ക് എനിക്ക് മനസ്സിലായത് കുട്ടികൾക്ക് പയറ് ഭയങ്കര ഇഷ്ടമാണെന്ന്. പിന്നെയാണ് നമ്മൾ സ്ഥിരമാക്കിയത് കേട്ടോ. പയറ് ഇടയ്ക്കൊക്കെ ഇതുപോലെ പയറ് തന്നെ ഉപ്പേരി ഉണ്ടാക്കി കൊടുക്കും. അല്ലെങ്കിൽ ഉണ്ണിയച്ചും പറയും, നമ്മുടെ പറശ്ശിനിക്കടവിലത്തെ ആ ഉപ്പേരി ഇല്ലെന്നാണ് പറയുക, പയറുപ്പേരി എന്നല്ല അവർ പറയുക. അപ്പോൾ അതിൽ പയറ് വേവിച്ചതിൽ ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ചിറകിയതും കൂടെ അതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ വെള്ളം വറ്റി വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇളക്കിയെടുത്തിട്ട് ഗ്യാസ് ഓഫാക്കാം. അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് വീഡിയോയിൽ ചിലപ്പോൾ ഇത്തിരി വെളിച്ചക്കുറവിൻ്റെ പ്രശ്നം ഉണ്ടാവും. കാരണം കറണ്ട് ഉണ്ടായിരുന്നില്ല തീരെ. അപ്പം ഞാൻ റിംഗ് ലൈറ്റ് വെച്ചിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് ഇത്തിരി വെളിച്ചക്കുറവിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും കേട്ടോ. ഉപ്പേരി ചില പയറാണെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ വിടർന്ന് എന്താ പറയുക, ഒട്ടിപ്പിടിക്കാണ്ട് എടുക്കും. അപ്പോൾ ഇപ്രാവശ്യം വാങ്ങിയ പയർ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ഒരു ടൈപ്പ് പയറാണ് കേട്ടോ. അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ പയർ വാങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് വളർന്ന് എടുക്കും. തേങ്ങയൊക്കെ നമ്മളിങ്ങനെ ഇതുപോലെ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഒന്നും മൂന്നും തൊടാണ്ട് കിടക്കും, നല്ല രസമായിട്ട്. ഇത് ഒത്തിരി ഒട്ടിപ്പിടിച്ചിട്ടിരിക്കുന്ന ഒരു ടൈപ്പ് ആണ്. ഇനി ഞാൻ കുക്ക് ചെയ്യണതിൻ്റെ കുഴപ്പമാണോന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ രണ്ട് തരത്തിലും ആവാറുണ്ട്. ഒട്ടിപ്പിടിക്കാണ്ടേയും വരാറുണ്ട്, അതുപോലെ തന്നെ ഒട്ടിപ്പിടിച്ചിട്ടും വരാറുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഒന്ന് വെള്ളം കളഞ്ഞ് റെഡിയാക്കുകയാണ്. അപ്പോൾ ഞാൻ കുട്ടികൾക്കുള്ള ചോറ് വിളമ്പി കൊടുത്തിരുന്നു, എൻ്റെ എനിക്കുള്ള ചോറും കൂടെ വിളമ്പി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ചധികം കറിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കറി. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മോരൊഴിച്ചിട്ടാണ് ഞങ്ങൾ കഴിക്കുക. ചില കറികളിലൊക്കെ കൂടെ ഞങ്ങൾക്ക് മോര് വേണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ തന്നെ ഒരൊഴിച്ചിട്ടുണ്ടാക്കുന്നതാണ്. അപ്പം ഇതേപോലെ കറി നിറയെ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മോര് തൈരുതാ ഇതേപോലെ ഒഴിക്കും, എന്നിട്ടാണ് കഴിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതെന്താ എനിക്ക് അറിയില്ല, ഈ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയെന്ന്. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ അമ്മ ചോറിൽ മോരൊഴിച്ച് ഇങ്ങനെ പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ ബന്ദോസാക്കി വെക്കുക, എന്താ അതിന് പറയും അമ്മ. അങ്ങനെ എന്നിട്ട് അതിൽ കറികൾ ഒഴിച്ചിട്ടാണ് കഴിക്കുക. മോര് എന്തായാലും ഉറപ്പാ. പശുവൊക്കെ ഉണ്ടായിരുന്നല്ലോ അമ്മമ്മയുടെ ആളൂർ, അമ്മമ്മയുടെ വീട്ടിൽ പശു ഉണ്ടല്ലോ എപ്പോഴും. അപ്പോൾ മോര് പാല് നെയ്യ് വെണ്ണ ഇതൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ഭക്ഷണത്തിലും ഇതുണ്ടായിരിക്കും. മോരില്ലാണ്ട് ഞങ്ങൾ ചോറുണ്ണേയില്ല. അതുകൊണ്ട് ചില കറികൾ എനിക്ക് ഭയങ്കര സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന കറികൾ കേട്ടോ. ചെറുപയറൊക്കെ ഞാൻ സ്കൂളിലേക്ക് കുറേ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് മോര് വേണം കഴിക്കാൻ. അപ്പോൾ അച്ചുവിൻ്റെ ഊണിയാക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഉണ്ണി ആദ്യം കഴിച്ച് എണീറ്റ് പോയി. ചോറുണ്ടലൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും വെച്ചാൽ ഞാൻ റൂമിൽ പോയിട്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങാന്ന് വിചാരിച്ചുപോയി കിടന്നതാ. അങ്ങനെ ഉറങ്ങിപ്പോയി രണ്ടര മുതലേ. ഇതിപ്പോൾ സമയമോ 6:30 അത് നല്ലോണം ഉറങ്ങി വരുന്നിട്ട്. അത് ഞാനൊന്നും അറിഞ്ഞില്ല കേട്ടോ. അവിടെ ഏട്ടനില്ലാത്തതുകൊണ്ട് തന്നെ വീട്ടിൽ ഭയങ്കര സൈലൻസാണ്. ഏട്ടണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒച്ചിമ്പോളും കുട്ടികളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഏട്ട ഒച്ചത്തിലാണല്ലോ സംസാരിക്കുക, ഭയങ്കര ഉറക്കെ സംസാരിക്കുക. അപ്പോൾ ഇപ്പോഴൊരു ബഹളം ഉണ്ടാക്കും വീട്ടിനകത്ത്.
അപ്പം ഏട്ടനില്ലാത്തതുകൊണ്ട് തീരെ ശബ്ദമില്ല. ചൂണ്ണയും കൂടെ വർത്തമാനം പറഞ്ഞാലും ഭയങ്കര പതുക്കെ അവർ സംസാരിക്കുമല്ലോ. അപ്പം ഞാൻ നല്ലോണം കിടന്നുറങ്ങി. എന്നിട്ട് എനിക്ക് അറിയില്ല സമയം ഇപ്പം എത്രയാന്ന്. നോക്കിയപ്പോൾ ഇരുട്ടായിട്ടുണ്ട്. അപ്പം 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഏട്ടൻ വരാൻ വൈകും, 8 ആവും വരാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി ഭയങ്കര മടിയായിട്ട് കുറച്ച് ദിവസമായിട്ട് ഇപ്പം വൈകുന്നേരം സ്നാക്സും ചായക്കും ഒന്നും ഉണ്ടാക്കുകയൊന്നും ചെയ്യില്ല. ഏട്ടൻ എന്തെങ്കിലുമൊക്കെ ബേക്കറി എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊണ്ടിരുമ്പോൾ അതും കഴിച്ച് സുഖമായിട്ട് ഇരിക്കുക ചെയ്യുക. അപ്പോൾ ഇന്നിവിടെ ഒന്നുമില്ല കഴിക്കാൻ, ബേക്കറി ഒന്നും ഒരുക്കിയില്ല. അച്ഛനാണെങ്കിൽ വിശപ്പിൻ്റെ കുത്തലാണ്. ഇപ്പോൾ 4 കഴിഞ്ഞ് അച്ഛൻ തുടങ്ങും കേട്ടോ. എത്ര നേരം ഞാൻ ഉറങ്ങല്ലേ ക്ഷമിച്ചിരിക്കുകയായിരുന്നു. ആ അച്ഛൻ്റെ മുഖം പൊത്തിയിരിക്കണേ, കാണിച്ചു കൊടുക്ക് മുഖം. മുഖം പൊത്തണ്ട, കാണിച്ചു കൊടുത്തോ. എൻ്റെ മുഖമൊക്കെ ആഗ്രഹം ജാതി പോലെ വെള്ളറി ഇരിക്കുന്നുണ്ട് ഉറങ്ങിയിട്ട്. എന്തൊരു ഉറക്കം ഉറങ്ങിയറിയോ. ഒരു കാര്യത്തിൽ സമാധാനം കേട്ടോ, കുറേ ഉറക്കം ബാക്കി ഉണ്ടായിരുന്നൊക്കെ ശരിക്കും ഉറങ്ങി തീർത്തു. നമ്മള് രാത്രി ഉറങ്ങണ പോലെ സുഖമായിട്ടൊന്നും കിടന്ന് ഉറങ്ങി. മഴയും ഇരുട്ടും നല്ല രസമല്ലേ. മഴയുള്ളൊരു കാലാവസ്ഥയിൽ ഉച്ചയ്ക്ക് ഉറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നും മിണ്ടാത്ത അച്ഛമോനെ, അല്ലെങ്കിൽ അച്ഛമോനാണല്ലോ എന്തെങ്കിലുമൊക്കെ പറയാറ്. പറഞ്ഞോ, ഒന്നും പറയാ, അല്ലെങ്കിൽ വേണ്ട. അല്ലെങ്കിൽ വേണ്ട. അപ്പൊ നമുക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണം. ഗോതമ്പ് പൊടി ഇരിക്കുന്നുണ്ട്, മൈദ ഇരിക്കുന്നുണ്ട്, ഓട്സ് ഇരിക്കുന്നുണ്ട്. എന്താ ഉണ്ടാക്കാന്ന് മാത്രമേ സംശയമുള്ളൂ. എന്തെങ്കിലും ഉണ്ടാക്കാം ചായക്ക്. ഇനി ഞാൻ വലിയ കാര്യത്തിൽ ഡെയിലി ലൈഫ് എടുക്കാന്ന് വെച്ചിട്ട് ആദ്യം രാവിലെ തന്നെ കൊളായി. പിന്നെ ഞാൻ ലഞ്ച് റൊട്ടീൻ എടുക്കാന്ന് വിചാരിച്ചു. ഫുഡ് ഉണ്ടാക്കണത് കാണിച്ചു വെച്ചാലും അതും ഒരു കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. കംപ്ലീറ്റ് ആക്കിയിരുന്നാലും പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇനി എന്തായാലും വേഗം ഞാൻ സ്നാക്സ് റെഡി ആക്കട്ടെ. എന്നിട്ട് പിന്നെ അതെങ്കിലും നേരം വേണം ചെയ്യാമല്ലോ അല്ലേ. അപ്പം സ്നാക്സ് ഉണ്ടാക്കട്ടെ. അപ്പോൾ ഈ ഇടനേരത്ത് കിടന്ന് ഉറങ്ങിയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഉറക്കം എഴുന്നേറ്റ് വന്നപ്പം. ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങാനൊക്കെ നല്ല സുഖമാണ്. പക്ഷെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു കിളി പോയ പോലെയാണ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ. എനിക്ക് അപ്പം തന്നെ നല്ല കടുപ്പത്തിലൊരു ചായ കുടിച്ചില്ല വെച്ചെങ്കിൽ അന്നത്തെ ഒരു ദിവസം മുഴുവൻ പോയി കിട്ടും. എന്തോ ഒരു സുഖമില്ലാത്ത പോലെ. അപ്പം ഞാൻ എന്താണ് ചായക്ക് ഉണ്ടാക്കാമെന്ന് കുറേ ആലോചിച്ചു. അവസാനം ഉള്ളിവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം രണ്ട് ചെറിയ സബോളിൽ എടുത്തിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് ഉള്ളിവട ഉണ്ടാക്കാനായിട്ട്. അപ്പം ഏട്ടനുണ്ട് വെച്ചാൽ ഏട്ടന് ഈ ടൈപ്പ് ഉള്ളിവട ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഏട്ടന് വേറെ ഒരു തരത്തിലാണ് ഞങ്ങൾ ഉള്ളിവട ഉണ്ടാക്കാറ്. 2-3 ടൈപ്പൊക്കെ ഇവിടെ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇത് നമ്മൾ എന്താ പറയുക, പുറത്തുനിന്ന് മേടിക്കണ ഉള്ളിവട അല്ലേ, ആ ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഏട്ടന് അത്ര ഇഷ്ടമില്ല. വീട്ടിൽ നമ്മൾ സബോള ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് എന്താ ഉള്ളി വടയല്ല ബജി പോലെ ഉണ്ടാക്കില്ലേ, അതാണ് ഇവിടെ ഏട്ടന് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഏട്ടനില്ലാത്തതുകൊണ്ട് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. കറിവേപ്പിൻ്റെ ഇലക്കഥ പൊടിയാക്കിയിട്ട് അരിഞ്ഞെടുക്കുകയാണ്. 4-5 എണ്ണ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് 3 മാത്രമേ വേണ്ടിയിട്ടുള്ളൂ. ഞാൻ അങ്ങനെ ഇങ്ങനത്തെ എരിവുള്ള സംഭവങ്ങൾ വല്ലാണ്ട് കഴിക്കാറില്ല. എനിക്കൊരു കഷ്ണം കിട്ടിയാൽ മതി, ആ ചായയുടെ കൂടെ ഒന്ന് ഒരു കഷ്ണം ഒന്ന് കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കുട്ടികൾക്കാണ് പിന്നെ അതിൻ്റെയൊക്കെ ഒരു ഇഷ്ടം, അതുകൊണ്ട് ഒരു കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. നല്ല പുറത്ത് നല്ല മഴയും പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ മുതലേ നല്ല ഇരുട്ടായിരുന്നു. പിന്നെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഞങ്ങളുടെ രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കൽ 7:30 ഞങ്ങൾ രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കും കേട്ടോ. നേരത്തെ കഴിക്കാറുണ്ട്, വൈകാറില്ല. അപ്പം ഇത് ഉണ്ടാക്കി കഴിഞ്ഞത് തന്നെ ഒരു 7 കഴിഞ്ഞു ഉള്ളിവടയൊക്കെ ഉണ്ടാക്കി വന്നിട്ട് ചായ കുടിക്കാനൊക്കെ. പിന്നെ ഏട്ടൻ വന്ന്, ഏട്ടൻ കഴിച്ചിട്ടാണ് വന്നത് പുറത്തുനിന്ന്. അപ്പോൾ പിന്നെ ഏട്ടൻ, ഞാൻ വിചാരിച്ചു ഏട്ടൻ വന്നതിന് ശേഷം എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന്. അങ്ങനെ ഒരു 9:30 ആയി ഞങ്ങളുടെ രാത്രിയിലത്തെ ഭക്ഷണം കഴിച്ച് തീരാൻ. അപ്പോൾ നല്ലോണം നേരം വൈകിട്ടുണ്ടായിരുന്നു. ഈ ഇടനേരത്ത്, അതായത് ആവശ്യമില്ലാത്ത നേരത്ത് പോയിട്ട് ചായ കുടിച്ചുകൊണ്ട്. ഞങ്ങൾക്ക് ആ നേരത്ത് ചായ കൂടി പതിവില്ലാത്തതുകൊണ്ട് ആകെ ബുദ്ധിമുട്ടായി. പതിവില്ലായികയല്ല കേട്ടോ, ഞാൻ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ 6 വന്നിട്ട് ഞാൻ ചായ കുടിക്കാറ്. ഇപ്പോൾ പിന്നെ കുറേ ആയില്ലോ, ഇപ്പോൾ കുറേ ആയിട്ട് 4:00 ചായ കുടിക്കും, 7:30 ചോറുണ്ണും. അങ്ങനെ ഒരു നല്ലൊരു ചിട്ട വന്നു. നല്ലൊരു പെട്ടെന്ന് രാത്രിയത്തെ ഭക്ഷണം നമ്മൾ എത്ര നേരത്തെ കഴിക്കണോ അത്രയും നല്ലതാണ് നമുക്ക്, എന്താ പറയുക, ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പം അതുകൊണ്ട് ആകെ കുളമായിപ്പോയി രാത്രിയത്തെ കാര്യങ്ങൾ. ഞാൻ ഈ ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളകും പിന്നെ ഇതൊക്കെ കൂടി അരിഞ്ഞതെല്ലാം കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടി അത് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ തിരുമ്മി പിടിപ്പിക്കുകയാണ് കേട്ടോ.
അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം കഴിഞ്ഞ് സബോളയിലത്തെ വെള്ളമൊക്കെ നന്നായി ഒന്ന് ഇറങ്ങി വന്നതിന് ശേഷം അതിലേക്ക് മൈദമാവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. ഇങ്ങനെയാണ് ഉണ്ടാക്കിയ കേട്ടോ. മൈദ മാത്രമേ ഇനി ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ എന്താ പറയുക, സബോളയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൻ്റെ കണക്കനുസരിച്ചിട്ടാണ് മൈദ ചേർത്ത് കൊടുത്തത്. ഞാൻ ഏകദേശം ഒരു 3.5 സ്പൂൺ ചേർത്തിട്ടുണ്ട് തോന്നുന്നു മൈദ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. സബോളയിൽ തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഉണ്ണി ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഉണ്ണിയാണ് ഇന്ന് ചായയൊക്കെ വെച്ചത്. അപ്പോൾ അവൻ പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ച് ചായക്ക് പൊടിയൊക്കെ ഇട്ടു. അങ്ങനത്തെ കുഞ്ഞുങ്ങുഞ്ഞ ജോലികളൊക്കെ ഉണ്ണി ചെയ്തു കേട്ടോ. ചായ തിളച്ച് കഴിഞ്ഞാൽ പൊടിയിടുക, പിന്നെ തേങ്ങ ചെറുകി തരിക, അങ്ങനത്തെ കുറച്ച് കുറച്ച് പണികളൊക്കെ അവൻ ചെയ്തു. നമ്മുടെ വീട്ടിൽ പെൺകുട്ടികളില്ലല്ലോ, അപ്പോൾ പിന്നെ സഹായത്തിന് ആരെങ്കിലും ഇല്ലാണ്ട് നടക്കില്ല. അവനിഷ്ടം കേട്ടോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്യണത്. അപ്പോൾ അപ്പുറത്തെ എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ എണ്ണ തിളച്ചോന്ന് അറിയാൻ വേണ്ടി ഒരു കുഞ്ഞു കഷ്ണം ഇട്ടെടുത്ത് നോക്കിയതാണ്. അപ്പോൾ ഞാനത് ഉരുണ്ടിയാക്കി എടുത്തിട്ട് കൈ കൊണ്ടൊന്ന് പരത്തി എണ്ണയിൽ വറുക്കുകയാണ്. അപ്പോൾ ഒരു 3 എണ്ണം ആദ്യം വറുത്തു, പിന്നെ 2 എണ്ണം കൂടെ വറുത്തു. മൊത്തം 5 ഉള്ളിവട ഉണ്ടാക്കി. സബോള മാത്രം ആയതുകൊണ്ട് തന്നെ എണ്ണം കുറവായിരിക്കും ഉള്ളിവട. അപ്പോൾ അതൊരു മീഡിയത്തിലിട്ടിട്ടാണ് മുരയിപ്പിച്ചെടുക്കണം കേട്ടോ. അല്ലാച്ചെങ്കിൽ ഉള്ളി വേവില്ല, പുറം ഭാഗം മാത്രം മുരിഞ്ഞു കിട്ടും. അപ്പോൾ ഒരു മീഡിയത്തിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യണേ. അപ്പോൾ 2 സൈഡും മാറി തിരിച്ചിട്ട് മുരയിപ്പിച്ചെടുത്തിട്ട് എടുക്കുകയാണ്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു പുറത്തുനിന്ന് വാങ്ങിക്കണ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ഭജി വേറെ സ്റ്റൈലാണ്. നമ്മൾ കടലമാവും പിന്നെ കായപ്പൊടി അതൊക്കെ ഇട്ടിട്ടാണ് വീട്ടിലുണ്ടാക്കാറ്. വീട്ടിൽ വെച്ചാൽ സാധാരണ ഇവിടെ ഉണ്ടാക്കാറുള്ളത്. ഇത് കഴിക്കുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കണ ഒരു ടേസ്റ്റ് കിട്ടാറുണ്ട്. ഉള്ളി നിറയെ ഉള്ളതുകൊണ്ട് കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉള്ളിയേക്കാട്ടും കൂടുതൽ കടലമാവ് ആണല്ലോ ഉണ്ടാവുക. അതിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ ഞങ്ങൾ ചായ ഉണ്ടാക്കി അവിടെ ഹോളിലിരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ ഉണ്ണിയുടെ അച്ചൂൻ്റെയും സ്പെഷ്യലായിട്ടുള്ള സീരിയലാണ് അലൗദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ള സീരിയൽ. ആ ലോക്ക്ഡൗണിൻ്റെ സമയത്തൊന്നും പിന്നെ അത് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ പിന്നെയും തുടങ്ങി പോകുന്നുണ്ട്. അപ്പോൾ രണ്ടാളും ആ സീരിയലിരുന്ന് കാണും. അപ്പോൾ കുറച്ച് നേരത്തേക്ക് തല്ലും വഴക്കുമൊക്കെ ഒരു സമാധാനം ഉണ്ടാവും. അല്ലെങ്കിൽ രണ്ടാളും കിരി ബാബു പോലെയാണ്. അവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പരിപാടി ടി വിയിൽ ഉണ്ട് വെച്ചാൽ രണ്ടാളും പൂച്ചക്കുട്ടികളുടെ പോലെ അടങ്ങി ഒതുങ്ങി ഇരുന്നോളും. അപ്പം ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ടാറ്റാ.